തനിക്കെതിരെ ബി ജെ പി ബന്ധം ആരോപിച്ച മാധ്യമത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ഡീൻ കുര്യാക്കോസ് എം പി. താൻ കുട്ടിക്കാലം മുതൽ അടിയുറച്ച കോൺഗ്രസ് പ്രവർത്തകനാണെന്നും മറ്റൊരു പാർട്ടിയെ കുറിച്ച് ചിന്തിക്കാനാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. തന്നെ ഒരു ബി ജെ പി നേതാവും ബന്ധപ്പെട്ടിട്ടില്ല, നിലവാരമില്ലാത്ത മാധ്യമ പ്രവർത്തനമാണ് ഉണ്ടായതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഞാൻ എനിക്ക് അതിനെ കുറിച്ച് ഒരു പ്രമുഖമായ വാർത്താ ചാനലാണ് ആ വാർത്ത പുറത്തുവിട്ടത്. എനിക്കറിയത്തില്ല എന്താണ് അതിൻ്റെ അടിസ്ഥാനം എന്നത്. അപ്പം എനിക്ക് അവരോട് പറയാനുള്ള ഒരു കാര്യം, എല്ലാത്തെങ്കിലും ഒരുപോലെ കയറാൻ നോക്കരുത്. ഇപ്പം ഞാൻ ഏത് തരത്തിൽ പ്രവർത്തിക്കുന്നു, ഞാൻ എങ്ങനെ കോൺഗ്രസ്സുകാരനായി, ഞാൻ ആരാണ് എന്നുള്ളതൊക്കെ പൊതു സമൂഹത്തിന് അറിയാം. വെറുതെ ചുമ്മാ എന്നെക്കുറിച്ച് അങ്ങനെ അനാവശ്യം പറഞ്ഞ് അവർക്ക് എന്തെങ്കിലും സംഘിത താല്പര്യമോ അജണ്ടയോ ഉണ്ടെങ്കിൽ വേറെ വല്ലവരുടെ എടുത്ത് പോയി പരീക്ഷിച്ചാൽ മതി. എൻ്റെ അടുത്ത് വന്ന് ആ പരീക്ഷണവുമായിട്ട് വരണ്ട എന്നുള്ളതാണ് എൻ്റെ മറുപടി. പിന്നെ മറ്റൊന്ന്, ഞാൻ അവർക്കെതിരെ മാനനഷ്ട കേസ് കൊടുക്കാൻ തീരുമാനിക്കും. നിസ്സാര കാര്യമല്ലല്ലോ, ഞാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പാർലമെൻ്റ് അംഗമാണ്. ഞാൻ ജനിച്ച നാൾ മുതൽ എന്ന് വേണമെങ്കിൽ പറയാം ഞാൻ കോൺഗ്രസ്സുകാരനാണ്. എന്നെക്കുറിച്ച് വെറുതെ അനാവശ്യം പറഞ്ഞ് അതിൻ്റെ പേരിൽ ഞാൻ ബി ജെ പിയിലേക്ക് പോകാൻ സാധ്യത, എന്താ പറയുക, ഓണാശംസ നേർന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. എന്ത് അടിസ്ഥാനമാണ് ഇതൊക്കെ? ഒരു നിലവാരമില്ലാത്ത മാധ്യമ പ്രവർത്തനമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാര്യത്തിൽ അവിടെ തന്നെ സ്വയം ചിന്തിക്കട്ടെ. അതായത് ഒരു തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധി എന്ന നിലയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ച് രണ്ടാം വട്ടം പാർലമെൻറ്റിൽ എത്തിയ എന്നെ സംബന്ധിച്ച് അങ്ങനെ ഒരു അപഖ്യാതി പറഞ്ഞ് പടർത്തുന്ന ഒരു രീതി, അത് എന്നെ തിരഞ്ഞെടുത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു കൺസേണാണ്. ഞാൻ എന്നെ ഒരുപാട് ആളുകൾ എന്നെ ഫോണിൽ വിളിച്ചിട്ടുണ്ട്. കാര്യം ലോകത്ര നിസ്സാരമായിട്ടൊക്കെ തോന്നാമെങ്കിലും പക്ഷെ അതിനെക്കുറിച്ചും ആശങ്കപ്പെടുന്ന ഒരുപിടി ആളുകളുണ്ട് ഈ നാട്ടിൽ. അപ്പം അതുകൊണ്ട് അക്കാര്യത്തിൽ ഞാൻ നിയമ നടപടികൾ സ്വീകരിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ആ ചാനല് തന്നെ സംബന്ധിച്ച് മറുപടി പറയട്ടെ എന്നുള്ളതാണ് എൻ്റെ സ്ഥാനം. എന്നെ ആരും ബന്ധപ്പെട്ടില്ല. ഒരു മര്യാദയില്ല, ഒരു അന്തസ്സുമില്ലാത്ത ഒരു പ്രവർത്തനമാണ് പ്രവർത്തി ചെയ്തിട്ടുള്ളത്. അപ്പം ഇതിനകത്ത് ഒരു ഉന്നതമായ ഒരു മാധ്യമ സ്ഥാപനം എന്നുള്ള നിലയിൽ ഞാൻ പ്രതീക്ഷിച്ച ഒരു മറുപടിയും അവരുടെ ഭാഗത്തു നിന്ന് ഈ സമയം വരെ ഉണ്ടായിട്ടില്ല. അപ്പം അതുകൊണ്ട് ഞാൻ ഇനി ഒട്ടും വൈകിപ്പിക്കാതെ നിയമ നടപടിയിലേക്ക് പോകാൻ തീരുമാനിച്ചു. കിങ് വേൾഡ് ഫർണിച്ചറിൽ കിട്ടിലൻ ഓഫർ നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് വന്നതാണ് ഞാനിവിടെ. 7,990 രൂപയുടെ ഒരു ബെഡ് കമ്പനി ബെഡ് മേടിക്കുമ്പോൾ ഒരു കട്ടിലാണ് ഫ്രീ വിത്ത് 5 ഇയർ വാറന്റിയോട് കൂടി. 8,900 രൂപയ്ക്ക് 3-ഡോർ വാർഡ്രോബും അതുപോലെ തന്നെ 6,900 രൂപയ്ക്ക് 2-ഡോർ വാർഡ്രോബും കിട്ടുന്നതാണ് കേട്ടോ ഇവിടെ കിട്ടിലൻ ക്വാളിറ്റിയിൽ. ഇതൊന്നും കൂടാതെ 3-ഡോർ വാർഡ്രോബ് മേടിക്കുമ്പോൾ 2-ഡോർ വാർഡ്രോബ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. ബെഡ്റൂം സെറ്റ് ഔട്ടിനാ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ബെഡും കൂടെ കിട്ടും. ഫാമിലി പർച്ചേസിന് 5,000 രൂപയുടെ ഗിഫ്റ്റ് ഉണ്ട് കേട്ടോ. വീട്ടിലോട്ടുള്ള സർവ്വ സാധനങ്ങളും നമുക്ക് ഇവിടെ കിട്ടും. പിന്നെ സ്റ്റീൽ അലമാരകളുടെ ഒത്തിരി ശേഖരവും ഒത്തിരി ഡിസൈൻസും അവൈലബിൾ ആണ്. കൂടാതെ വെറും 12,000 രൂപയ്ക്ക് ദി കോർണർ സെറ്റ് അവൈലബിൾ ആണ്. എവിടെയെങ്കിലും കിട്ടും, അത് നല്ല കിട്ടിലും ക്വാളിറ്റി ആൻഡ് കിട്ടിലും ഡിസൈൻസിൽ അവൈലബിൾ ആണ്. ബെഡ് മേടിക്കുമ്പോൾ 50% ഓഫ് ആണ്. ബില്ലോയും അതുപോലെ തന്നെ ബെഡ്ഷീറ്റ് സൗജന്യമായിട്ട് കിട്ടുന്നതാണ്. മെമ്മറി ഫോമർ, ലാറ്റെക്സ്, സ്പ്രിംഗ് ബെഡ്, ഓർത്തോ, മെഡിക്കെയർ, അങ്ങനെ എല്ലാത്തരം ബെഡും ഇവിടെ അവൈലബിൾ ആണ്. കൂടാതെ നമ്മുടെ വീടിന് അനുയോജ്യമായ രീതിയിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത സോഫ സെറ്റും അതുപോലെ തന്നെ എല്ലാ ഫർണിച്ചറും നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും. ചെയറിന്റെ 1 ഷേഗർ ഇവിടെ ഉണ്ട് കേട്ടോ. കൂടാതെ നമ്മുടെ നടുവിനൊക്കെ സപ്പോർട്ട് വരുന്ന രീതിയിലുള്ള സ്പൈനൽ ചെയർസ് ഇവിടെ അവൈലബിൾ ആണ്. 3,500 രൂപയുടെ കട്ടിൽ മേടിക്കുമ്പോൾ 10,400 രൂപ ലാറ്റസ്റ്റ് ബെഡ് ഫ്രീ ആണ് കേട്ടോ. എല്ലാ ടൈപ്പ് ഫർണിച്ചേഴ്സ് ഇവിടെ കിട്ടും. നിലമ്പൂർ തേക്കിൽ പണിത ഫർണിച്ചേഴ്സ് ഇവിടെ ലഭ്യമാണ് കേട്ടോ. പ്രീമിയർ ലെവലിലുള്ള ഫർണിച്ചേഴ്സും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. സൺഡേ ഷോപ്പ് ഓപ്പൺ ആണ്, EMI അവൈലബിൾ ആണ്, ഓൾ കേരള ഡെലിവറി ഉണ്ട്. അപ്പൊ ലൊക്കേഷൻ മറക്കേണ്ട, തൊടുപുഴ വിമല പബ്ലിക് സ്കൂളിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ കിങ് വേൾഡ് ഫർണിച്ചേഴ്സ്.